അസ്സലാമലൈക്കും. അപ്പൊ രാവിലെ എണീക്കുമ്പോ തന്നെ നമുക്ക് എന്താല്ലേ ചിന്ത? കറിക്കെന്താ, കറിക്കെന്താ, കടി എന്താ, കടി എന്താ, അതല്ലേ നമ്മളെ ചിന്ത. എന്നാ മക്കളെ, നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലൊരു കടി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കറി പോലും വേണ്ട കേട്ടോ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കണ്ടേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി എടുക്കുക, മൈദപ്പൊടി എടുക്കുക, രണ്ടും എടുക്കുക. പിന്നെ നമുക്ക് കാര്യമായിട്ട് വേണ്ടിയത് മക്കളെ ഇതാണ് കേട്ടോ. പിന്നെ ഇതിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട. പക്ഷെ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലോ കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത് കോഴിക്കറി തന്നെ നമ്മളെടുത്തിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ഒഴിച്ചൂല. നമ്മളെന്താ ചെയ്യുക, നമ്മളിത് അങ്ങനെ നല്ല മധുരമിട്ട കട്ടൻ ചായൻ്റെ കൂടാണ്ട് തിന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇട്ടത്. ഉണ്ടാക്കാൻ ഒരു പണിയില്ല, കുറഞ്ഞ സമയം മതി. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണ്, വീഡിയോ ഒക്കെ താഴെ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് ആണ് കൊടുത്താൽ കേട്ടോ മക്കളെ, നമുക്ക് ഉണ്ടാക്കാം. ഇനിയാളെ നമ്മക്കേ പൊടി അവിടെ നിൽക്കട്ടെ, ഒന്ന് കൊയക്കൊക്കെ നമ്മൾ കലക്കിയാണ്ടല്ല കേട്ടോ, കൊയച്ചു കാണാണ് നമ്മളെ പരിപാടി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ആദ്യം ഇതൊന്ന് ശരിയാക്കി കാട്ടെ. ഇതൊന്ന് ഈ ഉള്ളി. അപ്പൊ ഉള്ളി ഞാൻ പറ്റും നമ്മള് ബിരിയാണിക്കോ അതല്ലെ കോയിമുളടിനേക്കോ ഒന്നും അറിയണ മാതിരി അരിയല്ല, ഒരു വലുപ്പത്തിൽ ഓരോ കണ്ടങ്ങളാക്കിയാണ്, ഇനിയിപ്പോൾ ചതുരത്തിൽ ഉണ്ടാക്കിയാണ്ട് ഏത് കുളത്തിലുമാണെങ്കിലും അരിയട്ടാ. അപ്പം ഇനിയാളെ ഉള്ളിൻ്റെ ഒരു തുമ്പും തുഞ്ചും വായൊക്കെ പോയിനി. ആ എത്താച്ചാലിനിയാളെ ഞാൻ വല്യുള്ളി എടുത്ത് കാണ്ട്, വല്യുള്ളി എടുത്ത് കാണ്ട് നോക്കുമ്പോൾ തൊലിച്ച് നോക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു ജാതിരി കേട് വരലോടിങ്ങനെ. അപ്പം ഞാൻ ആ കേടെന്ന് അവിടെ കട ചെത്തി കളഞ്ഞതാണിയാളെ. അല്ലാതെ ആ ഉള്ളി ഒന്നായിട്ട് അങ്ങോട്ട് വലിച്ചെറിയണ്ട വിചാരിച്ചാണ്ടേ. നല്ല ഉള്ളിയാണ്, പക്ഷെ പുറത്തേക്ക് കുറച്ചൊരു ഇതുണ്ടേനി, അതാണ് ചെത്തി കളഞ്ഞേനെ. പിന്നെ അങ്ങോട്ടൊക്കെയാണ് ഞാൻ ഉരുളങ്കേങ്ങ്, ഉരുളങ്കേങ്ങ് മാണിങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞോളിട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇമ്മാതിരി സാധനങ്ങളൊക്കെ നിങ്ങളെ പെരിയിലുണ്ടെങ്കിൽ അതുകൊണ്ടാണ് വരുത്തിക്കോളി. ഞാൻ പിന്നെ എളുപ്പണ്ടേ, ഇനി മാണെങ്കിൽ ഉരുളങ്കേങ്ങ് ഇന്നയാളെ നിങ്ങൾ വള്ളത്തിലിട്ട് നിൽക്കുകയും ചെയ്താളി. കാരണം ചിലവർക്കൊന്നും ഇന്നയാളെ ഈ ഒരു ഉരുളങ്കേങ്ങിൻ്റെ നമ്മളിങ്ങനെ അരിണി ഇതാക്കണതിന് ഇടയിലുണ്ടാണ് ഈ ഇങ്ങനെ ഇതേമാതിരി നമ്മൾ വരുതി എടുക്കുമ്പോഴൊന്നും അതിൽ കുറച്ച് പൊടി ഇങ്ങനെ ഉണ്ടാവില്ല, അത് ചിലവർ കേക്കി കളയണാണ്. അപ്പം മാണിങ്ങൾ കേക്ക് കളഞ്ഞോളി, ഞാൻ അപ്പോൾ കേൾക്കണമെന്നില്ല ചേട്ടാ, അതിൻ്റെ ഒന്നും ആവശ്യം എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ, തൊട്ടി പിടിച്ചാതക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേക്കണത്, വേർതിരിഞ്ഞ് കിട്ടാൻ വേണ്ടി. ഏതായാലും ഉണ്ണയാളെ ആ കരിയേപ്പിൻ്റെ എല്ലാം കൂടി ഉണ്ടായി. ഇനി ഇതിക്ക് പച്ചവള മാണ്ടികൾക്കിടാം, ഞാൻ ഏതായാലും പച്ചവള എല്ലാം ഇടുന്നത് വണക്കലുള്ളിൻ്റെ പൊടിയാണ് കേട്ടോ. മുളപ്പൊടി അല്ല, നമുക്കുണ്ടല്ലോ മുളക് ചില്ലിയോ അതൊക്കെ പേരറിഞ്ഞേക്കാം, അതാണ്. ഏതായാലും ഇയാളെ ഞാൻ ഒരു തുള്ളി മയക്കിട്ടിച്ച് കാണ്ട് അയക്ക്, ഞാൻ ആ ഉള്ളി അങ്ങോട്ട് ഇട്ട് കാണും, ഒന്ന് അങ്ങോട്ട് ഇളക്കിയാണ്ട്. പിന്നെ ഞാൻ കൊടുത്ത ആ ഉരുളങ്കേങ്ങാണേ, ഉരുളങ്കേങ്ങ കൂടി ഇട്ട് കൊടുത്ത് കാണി, പിന്നെ തേച്ചണം. കരിയേപ്പിൻ്റെ അല്ലെങ്കിൽ ഞാൻ നടുവുറച്ചിനല്ല, നമ്മളെ കരിയിലുള്ള കരിയേപ്പിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനൊന്നും നടുവിച്ചേണ്ട ആവശ്യമില്ല. എന്നാലോ പീടിയിൽ നിന്ന് മേങ്ങനെ ഇയാളെ കമ്മ്യൂണിസ്റ്റ് പറ്റുന്ന അത്ര വലുപ്പുണ്ടാവും. അപ്പോൾ ഏതായാലും ഇങ്ങോട്ടൊക്കെയാണ് അതും കൂടി ചെയ്തിക്കണ. ഇനി ഞാൻ എത്താ പറയുക വെച്ചാൽ, ഇതിക്ക് ഇപ്പിട്ട് കൊടുക്കാനുണ്ട്, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാനുണ്ട്, അതൊക്കെ അവിടെ കേട്ടോ. അതിൻ്റെ മുന്നേ ഞാൻ ഒന്നിങ്ങോട്ട് ഇളക്കിയിങ്ങനെ ഇട്ടാ, ഇതിന് തിരിച്ച് കൂട്ടുക കുറക്കുക ഒന്നുമില്ല. ഇങ്ങോട്ടൊക്കെയാണ് മുൾപൊടിക്ക് പകരം ഇതായിട്ട് ഇട്ട് കൊടുക്കണേ. മുൾപൊടി അല്ല, പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷേ തന്നെ എന്തിട്ട് കൊടുത്താൽ ഇതാകുമ്പോൾ ഇയാളെ നമുക്ക് കടിപിടൂല. പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തണം. പിന്നെ അതിക്ക് ഇരിക്കേങ്ങ ഇടുന്നില്ല കേട്ടോ, മാണെങ്കിൽ നിങ്ങളൊരു രണ്ട് ഇരിക്കേങ്ങനെ ഇട്ട് കൊടുത്തോളി. അപ്പോൾ ഞാൻ പച്ചവള ഇടുന്നില്ല. നിങ്ങൾക്ക് കുട്ടികളൊന്നും ചെറിയ മക്കളൊന്നും പെരിയില്ലാത്തൊരു പച്ചവള ചച്ചിട്ട് ഈ കണ്ടാക്കിട്ടോളി. പച്ചവളാണ് ഇതിക്ക് ചാതു കൊടുക്കുക, അതുകൊണ്ടാണേ മണി മല്ലിച്ചപ്പ കിട്ടോളി. ഇതിൻ്റെ ഇത് മല്ലിച്ചപ്പ ഇല്ല ഏട്ടൻ, ഇയാളെ ഉള്ളത് പറയാലോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരുന്ന ഒരുമ്പ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തണം. പിന്നെ നിങ്ങൾക്ക് ഇത് എത്രത്തോളം കളറും ചുർക്കൊക്കെ വേണം, അതിന് ശേഷമാണ് മഞ്ഞപ്പൊടി ഏറെ ഇട്ട് കൊടുത്തോളി ഇട്ടാ. പിന്നെ ഇതിക്ക് ഒരു ഗരം മസാലപ്പൊടിയോ കുരുവൾപ്പൊടിയോ മഞ്ഞൾ അല്ല മല്ലിപ്പൊടിയോ മുളമ്പൊടിയോ ഒത്തും ഇടുന്നില്ല ചേട്ടാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു സിസ്റ്റം നിൽക്കണത്, അതുകൊണ്ടാണ് കേട്ടാ. പിന്നെ ഇനി ഇതിലേക്ക് ഇപ്പിട്ട് കൊടുക്കാണ്ട് ഇപ്പം കൂടി ഇട്ട് കൊടുത്താൽ ഞാൻ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് പിന്നെ ഇത് പാടുക കൊയ്യ ഒന്നും വേണ്ട. ഇതിൻ്റെ കുറേ പച്ചക്കുത്തുണ്ടല്ലോ അതങ്ങോട്ട് പോലെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതൊക്കെയാണ് ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാണില്ല, ഇതിപ്പോൾ നല്ല രസമുണ്ടാവുന്നത്. ഇതന്നെ മതിനാൾ നല്ല രസമാണ് പറഞ്ഞിട്ട് കാര്യം, നമുക്കിത് എത്താണ് ഒന്ന് സാറാക്കി എടുക്കാണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിതിക്ക് ഒരു നുരുമ്പ് ഇപ്പം കൂടി ഇട്ടുകാണ്ട് ഒന്ന് മൂടി വെച്ചിക്കണേ. അപ്പം മൂടി വെച്ചുകാണ്ട് അത് മതി, ബന്ധു കിട്ടാൽ മതി. ഒരുപാട് ബോധം വേണ്ട, ഞാൻ വിളക്കട്ടെ. നമുക്ക് നമ്മളീ പൊടിയോണ്ട് ഒരു ചെറിയൊരു പരിപാടിയുണ്ട്, നല്ല എളുപ്പമുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇതിലേക്ക് ഞാൻ ഇപ്പിട്ട് കണ്ട് കൊയക്കാണ് മാണ്ടിയത്. ഇതൊക്കെ ഒരു നുള്ളിപ്പിട്ട് കൊടുക്കുക, നമുക്ക് ആ മസാലയ്ക്കുള്ള ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കണല്ലോ. അതുകൊണ്ട് തന്നെ ഇനി എത്താണ് ഇതിക്ക് ഈ പൊടിയൊക്കെ മാത്രമുള്ള ഇപ്പിട്ടാൽ മതിയിട്ട് ഒരുപാട് ഇപ്പിട്ട് കൊടുക്കണ്ട. ഇത് മൈദപ്പൊടിയൊക്കെ തന്നെ അളവ് ഒന്ന് തരിച്ചാൽ വേണ്ടിയിട്ടാണ് ഞാൻ തരിച്ചിരിക്കുന്നത്. തരിച്ച വീടും ഞാൻ എടുത്തിട്ടില്ല, കാരണം വലിപ്പം കൂടണ്ട വിചാരിച്ചാണ്ടാണേ. ഈ മൈദപ്പൊടിയൊക്കെ നമ്മൾ പീടിയിൽ നിന്ന് കൊണ്ടു നമ്മൾ വിചാരിച്ചു ഇന്ന് കൊണ്ടുവന്ന പൊടിയെല്ലാം എത്തും ഉണ്ടാവില്ല. നമ്മളെ പെരിയെ കൊണ്ടുവന്ന് നിൽക്കുമ്പോഴേ നമ്മളെ തീരൊക്കെ എല്ലാം ഉണ്ടാവുള്ളൂ ഒന്ന് പീക്കളൊക്കെ. അപ്പോൾ നിങ്ങളൊക്കെയാണ് ഇതാ നിങ്ങൾ കാണുന്നുണ്ട് ഈ വായിൽ
ഞാൻ ഏകദേശം ഒരു വലിയൊരു സ്പൂണോളം ഓയിൽ ഞാൻ കൈക്കക്കാണ്ട് കുപ്പിയോണ്ടാണ് പാർന്നെടുത്തേക്കാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ ഓയിൽ നിങ്ങൾ പാർന്നിട്ട് ഒരു ഒന്നര കുപ്പി പൊടിയൊക്കെ രണ്ട് സ്പൂൺ ഓയിൽ നിങ്ങൾ ഇട്ട് ചൊളിന്നിട്ട് നോക്കിയാണ് എല്ലായിടത്തും തിരുമ്പി കൊടുത്താളിട്ടാ എല്ലായിടത്തും എത്തിക്കോട്ടെ. അപ്പം മൈദപ്പൊടി നിങ്ങൾ തരിച്ചണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടുതന്നെ ഞാനിത് തരിച്ചിന് പീക്കളുണ്ടാവും ഇയാളെ എങ്ങനെയാലും ചില മൈദപ്പൊടി പീക്കളില്ലെങ്കിലും ചില മൈദപ്പൊടി പീക്കളുണ്ടാവും പിന്നെ ചെള്ളൊക്കെ ഉണ്ടാവും പീക്കൾ എന്തായാലും ഉണ്ടാവും ഏറെ പൊടിയിലുണ്ടാവലുണ്ട് അതുകൊണ്ട് നിങ്ങൾ മൈദപ്പൊടി ഒന്ന് തരിച്ചണം അതേ പറയാനുള്ളൂ. എന്നിട്ട് നിങ്ങൾ നോക്കിയാണ് ഞാൻ ആ ഓയിലും കൂടി ആണ്ട് ഇട്ടിച്ച് കാണ്ട് കുഴച്ച് കാണ്ട് പിന്നെ ഞാൻ എത്തത് കാട്ടണേ അറിയോ എത്താണ് കുറച്ച് പച്ചവെള്ളത്തിലാട്ട കുഴച്ചെടുക്കണത് പച്ചവെള്ളത്തിൽ അത്യാവശ്യം നനവുണ്ടായിക്കോട്ടെ അങ്ങനെ ടൈറ്റൊക്കെയാണ് അത് കുഴച്ചെടുക്കണത് കുറച്ച് നനവോടൊക്കെ കുഴച്ച് കാണ്ട് അപ്പോൾ കുഴക്കണേൻ്റെ ഇടയിലൊക്കെ നിങ്ങളെ കൈമ്മൽ ഇങ്ങനെ ഒട്ടി പിടിച്ചു അപ്പോൾ ഒട്ടി പിടിച്ചപ്പോൾ നിങ്ങൾ എത്തിച്ചണം ഇതൊക്കെയാണ് എല്ലാം കുഴഞ്ഞിങ്ങണ് ഇടുക്കി കൊട്ടി ഒട്ടി പിടിച്ചപ്പോൾ നിങ്ങൾ കുറച്ച് ചീച്ചി ഓയിൽ ഇങ്ങനെ കൈമ്മലാക്കി ആക്കി ആക്കി കുഴച്ചോളേണ്ടിട്ടാ എന്നാൽ പിന്നെ ഒട്ടി പിടിച്ചൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയാണ് ഇനി ഞാൻ അതുകൊണ്ടൊരു ഒരു മൂന്നാല് നമുക്ക് അതുകൊണ്ട് മാളാം ഒന്നുണ്ടായത്തിന് അമ്പാട് ഒരാൾക്ക് ഒന്നെ മതിഞ്ഞാളെ പിന്നെ രണ്ടാമത്തെ ഒൽക്കും വേണ്ടിയില്ല കാരണം അതിനാത്രം ഉണ്ടാവും കാരണം നമ്മൾ രണ്ട് പത്തിരി ഉണ്ടാക്കി കണ്ട് അതുകൊണ്ടാണ് ഇത് ചെയ്യണത് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം പത്തിരി ആയില്ലേ പിന്നെ ഇതും പിന്നെ അപ്പം ഇതൊക്കെയാണ് ഞാനേ ഇവിടെ നല്ലോന്ന് വള്ളറ്റിച്ച് തുടച്ച് കണ്ടേ നല്ലോങ്ങൾ തുടച്ചെടുത്തിട്ടുണ്ട് കാരണം ഇതിമല ചെയ്യണ ഞാൻ പരത്തണത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മൂന്നെണ്ണത്തിനുള്ള ആറ് പട്ട് ഉണ്ടാക്കി വെച്ചിരിക്കണേ പിന്നെ നമുക്ക് ഇത് മുറിച്ചും മുറിച്ചുമ്പോഴും ഇതിമെന്ന് പട്ടും പൊടിയും ആ ഒരു സൈഡൊക്കെ കിട്ടും അപ്പോൾ നമുക്കൊന്നും കൂടിയൊക്കെ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഞാനേ പൊടിയിട്ട് കണ്ടിട്ട് പരത്തുന്നത്. അപ്പോൾ പരത്തുമ്പോൾ നിങ്ങൾ വട്ടത്തിൽ തന്നെ ആണ് വിചാരിച്ചുകൊണ്ട് ബേജാറ് വേണ്ട കാരണം എന്നെ എളുപ്പത്തെ കുട്ടിയാക്കുന്നത് പരത്താനും നിച്ചുണ്ടാവില്ല പരത്താനും നിച്ചില്ലാത്തൊരു കാലമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പരത്തിയിട്ട് തന്നെ അത് വലിയൊരു സുഖമൊന്നും കിട്ടിയിട്ടില്ല തന്നെയാണ്. അതിപ്പോൾ പല കോലത്തിലാണ് നിൽക്കുന്നത് പല കോലത്തിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോലം പറയുകയാണിപ്പോൾ ഇന്ത്യക്ക് ഭൂപടം ഇന്ത്യൻ്റെ ഭൂപടം എന്നൊക്കെ പറഞ്ഞ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും വേഗം കൊണ്ടിച്ചും കൂടെ വെക്കണം പക്ഷേ കുഴപ്പമില്ല നമ്മൾക്കൊന്ന് മുറിച്ചുണ്ട് അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഇനി മുറിച്ചണോൾക്ക് മുറിച്ചാൽ മുറിച്ചാത്തവർക്ക് മുറിച്ചാടാൻ ഞാൻ മുറിച്ചാതെ ഉണ്ടാക്കുന്നുണ്ട് മുറിച്ച് മുറിച്ചാതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇനി ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണ് ഇതാണ് കേട്ടോ നമ്മൾ വരുത്തുന്നത്. അപ്പം നമ്മളെ പരത്തലും നമ്മളെ പത്തിൻ്റെ കോലം കണ്ട് നിങ്ങൾ ബേജാറായാലും ഇങ്ങോട്ട് നോക്കിയാണ് പത്തിൻ്റെ കോലം ശരിക്കൊരു വട്ടത്തിൽ ഇങ്ങോട്ട് പരത്തൂല ചേട്ടനുള്ള ഞാനുള്ള പറയാമല്ലോ ശരിക്കും ഇങ്ങോട്ട് പരത്തിയ വട്ടത്തിലാവില്ല ഒന്നാമത് തന്നെ നമുക്ക് ഈ പ്രസല്ലേ നമ്മളൊക്കെ ഒരു വിധം ആയി വന്നപ്പോൾ തന്നെ അടുപ്പത്തേക്കൊക്കെ വരാനായപ്പോൾ തന്നെ ഇങ്ങോട്ട് പ്രസ് ഇറങ്ങിയില്ല എന്നയാളെ പിന്നെ എങ്ങനെ നമ്മൾ പരത്തിയാൽ നന്നാവുക പത്തിരിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പരത്തണത്തോളം നന്നാകേ ഉള്ളൂ അല്ലാതെ പെട്ടെന്നാണ് പരത്തി ഉണ്ടാക്കണ നന്നാക്കിയാൽ ശരിയാണ് ഇത് കോയിമുട്ട പൊരിച്ചല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യണത്തോളം ആ സാധനം നന്നാവും പത്തിരി നന്നാവും ചില ചില പണി അങ്ങനെയാണല്ലോ എടുക്കണത്തോളം നന്നാവും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അതിൻ്റെ മേലെ കുറച്ച് നമ്മൾ മസാല ഉണ്ടായിരുന്നില്ല അതിങ്ങനെ പരത്തി വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കട്ടി വെക്കണ്ട കുറച്ചൊരു പരത്തി പരത്തി വെച്ചെടുക്കുക എന്നിട്ട് നോക്കിയാണ് നിങ്ങൾക്ക് നല്ല വട്ടത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഞാൻ കട്ടിയേരി ഒരു പാത്രം വെച്ച് കണ്ട് പാത്രം വെച്ചാലോ അല്ലെങ്കിൽ തന്നെ മുറിച്ചുള്ള മുറിച്ചാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും എൻ്റെ ഞാൻ ഒരു ചാറ്റും പാത്രത്താണ് മുറിച്ചിക്കുകയാണേ അത്യാവശ്യം വലിപ്പം വേണ്ടേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മുറിച്ചിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ മുറിച്ചാണ് മുറിച്ചൊഴിഞ്ഞ് മുറിച്ചാദ്യം ചെയ്തോളിട്ടാ അപ്പോൾ മുറിച്ചിക്കാണ് ഞാൻ രണ്ടാമത്തും കൂടി പരത്തിക്കാണ്ട് അതും അങ്ങനെ മുറിച്ച് തന്നെയാണ് കാര്യമായിട്ടൊരു പണിയൊന്നും ഇല്ല കേട്ടോ ഇനി മുറിച്ചാദ്യം ഞാൻ ഉണ്ടാക്കി കാട്ടിത്തരാം മുറിച്ചാതെ തന്നെ നമ്മൾ കാര്യമായിട്ട് എത്തില്ല നമ്മൾ നൊട്ടിച്ചാൽ മതിട്ടാ. അപ്പം ഞാൻ ഇങ്ങനെ പരത്താൻ കഴിയാത്ത കുട്ടികളൊക്കെ ഉണ്ടാവേ അങ്ങനത്തെ പോലൊക്കെ തെയ്താളേണ്ടി എത്താറി ഞാൻ അങ്ങനെ പറയാൻ കാരണം കാരണം നിങ്ങളിത് പരത്താൻ കഴിച്ചില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഇത് ഉണ്ടാക്കാതെ നിൽക്കണ്ട കാരണം അത്രക്കും രസമുള്ളൊരു മുതലാണേ. പിന്നെ ചിലവർക്ക് വേണമെങ്കിൽ പരിയിൽ ഇറച്ചൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ്റെ പീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഒന്ന് കൂട്ടിക്കാളേട്ടാ നല്ല രസം ഉണ്ടാവും ഇയാളെ ചിക്കൻ പീസൊക്കെ ഉണ്ടായാലേ ഇനിയിപ്പോൾ ബീഫിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കൂട്ടിക്കാളേണ്ടി നല്ല രസമാണ് അപ്പോൾ എൻ്റെ അടുത്ത് അതൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഉരുളങ്കേങ്ങ എടുത്തത്. അപ്പോൾ ഉരുളങ്കേങ്ങായ അതിനേതായിട്ടുള്ള രസമുണ്ട് ഇനി ഉരുളങ്കേങ്ങല്ലേ ഉരുളങ്കേങ്ങ ഒഴിവാക്കാം. അപ്പോൾ ഞാനെന്താ വെച്ചാൽ നിങ്ങൾക്ക് പരത്താൻ കഴിച്ചാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ എത്തിയതാളേണ്ടി കുട്ടികളോടട്ടെ പറഞ്ഞു ഇപ്പം കുട്ടികളെ വെച്ചാൽ കുട്ടികൾക്ക് തന്നെയാളെ ഈ സ്കൂളിലൊക്കെ പോയി കോളേജിലൊക്കെ പോയാണ് നേരെ അങ്ങോട്ട് പുതിയ അപ്പൻ്റെ പെരേക്കൊക്കെ പോയിട്ട് ഇങ്ങക്ക് പേജാറാവും ഇയാളെ അമ്മായിമ്മ അമ്മശാങ്കി ചൂടാവുമോ നാത്തുമാർ ചൂടാവുക വെച്ചിട്ട് ആയിട്ടിങ്ങൾക്ക് പള്ളൻ്റെ അടുത്ത് ചൂടായി കണ്ടാണ് കാരണം പേജാറെടുക്കണേ കാരണം അടുപ്പത്തേക്ക് ചെല്ലല് അപ്പം അങ്ങനെ തീറ്റിങ്ങൾക്കൊക്കെ തന്നെയാളെ ഇമ്മാരത്തെ പരിപാടികളൊക്കെ നല്ല പരിപാടി തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പരത്താൻ കഴിച്ചണില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങളത്തെ ഇതാളേണ്ടി എത്താണ് പ്രസമലാണ് അമർത്തി കോളി ഇനിയാളെ നല്ല മേക്കേറ്റാണ് അമർത്തി കോളി എന്നിട്ട് തേമാരി കണ്ട് ഒട്ടിച്ച് കാണ്ടേ ഇങ്ങനെയാണ് ഉണ്ടാക്കി കോളി. അപ്പോൾ അങ്ങനെ പറ്റിഞ്ഞ് മണി പുകാടൻ്റെ കുളത്തിൽ അങ്ങനെയൊക്കെ പറ്റും അതിനൊന്നും കുഴപ്പമില്ല തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ രണ്ടെണ്ണം പരത്തിക്കണം ഇനി ഞാൻ ബാക്കിയുള്ളതൊന്നും പരത്തനെ കാട്ടണില്ല ചേട്ടൻ ഇയാളെ കാരണം നേരം വെക്കണ്ടായ അരിച്ചാണ്ടാണേ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ല ഒടൂരത്തെ. അപ്പോൾ ഞാൻ ഈ മൂന്നെണ്ണം പരത്തിയപ്പോൾ
ഉള്ളത് നോക്കിയാണ് മൂന്നെണ്ണം അത്തിമന്നും സൈഡിൽ നിന്ന് ഓരോരോ ഉണ്ടാള കിട്ടി. സൈഡിൻ്റെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ അത് തന്നെ ഉണ്ടാള അതിന്. അപ്പോൾ ആ ഉണ്ടാളെല്ലാം ഊടി എടുത്താണ് ഒന്ന് ഉരുട്ടി പരത്തി നോക്കുമ്പോൾ നല്ല ഒന്നിനുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെയാണ് പിന്നെ ഒടുവത്തെ ഞാൻ അങ്ങനെ അമർത്തി കൊടുക്കാട്ട് തന്നെയാണ്. അങ്ങനെ അമർത്തി കൊടുത്താലുള്ള കുഴപ്പത്താ കുണത്താ വെച്ചാൽ നമ്മളിത് പാത്രം കൊണ്ട് മുറിച്ചാണ് ഇതിനും ബക്കുണ്ടാവും. ആ ബക്കും പിന്നെ പരത്തണം അല്ലെങ്കിൽ ആ പൊടി അത്രയും കാട്ടണം. അപ്പം ഇങ്ങനെ ഒട്ടിച്ചഞ്ഞ് ഇതിന് ബക്കുണ്ടാവില്ലല്ലോ. ഇതൊക്കെ അപ്പം ഇത് കഴിഞ്ഞ് ഇതാ ഇത്ര ഉള്ളു തന്നെയാണ് നമ്മളെ പരിപാടി. എന്തോരം എളുപ്പം അറിയാം. അപ്പം ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിച്ചു എത്താ അപ്പം ഈ ചട്ടി മോറിയിട്ടില്ലേന്ന്. അപ്പം ഈ ചട്ടി ഞാൻ ആ ഉരുളക്കിഴങ്ങ് ഇതും പാട്ടീനി പാത്രം തന്നെയാണ് ഇനി ഞാൻ അത് മോറിനില്ല. കാരണം അത് ഇപ്പം ഞാൻ ആ പത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ചിക്കണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് മോറിന് ഒരാവശ്യമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി ഇതിക്കന്നാണ് പറഞ്ഞുകൊണ്ട് ഈ നമ്മൾ ഇതിലാണ്ട് പൊരിച്ചിക്കാണ്ട് എണ്ണ ബാക്കിയാക്കി എടുക്കുക ഒന്നുമില്ല. അതൊക്കെയാണ് ഇപ്പം ഞാൻ ഇറ്റിച്ച് എണ്ണ എറിയണ്ട ഓയിലേ കുറച്ച് എറിയണേ. അപ്പോൾ ഇത്ര മാണ്ടട്ടാ നിങ്ങൾ രണ്ട് സ്പൂൺ ഓയിലൊക്കെ പറഞ്ഞാൽ മതി. എന്നാൽ പിന്നെ അത്ര നമുക്ക് എണ്ണ പള്ളിയിലാവുന്നുള്ള ആ ബേജാറുമില്ല. അപ്പോൾ ഇത് കുറച്ചൊന്ന് എറിയണ്ട ഞാൻ പറഞ്ഞിടത്ത് എറിയതാണ് കുപ്പി കൊണ്ടാണ് പറഞ്ഞപ്പോൾ എറിയ ഇച്ചിരി സാരമൊന്നുമില്ല രസം കൂടേ ഉള്ളൂ. ഓയിലും വെളിച്ചിനൊക്കെ കൂടിയ രസം കൂടുള്ളൂ. കാരണം മൈദപ്പൊടിയും ഇതൊക്കെ അല്ലേ പ്രത്യേക രസം തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം കൂടി നിറച്ചിക്കാണ്ട് നമ്മളിതിങ്ങനെ ചുടുമ്പോൾ അതിന് പ്രത്യേക രസം തന്നെയാണ്. നല്ല രസമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ കുറച്ച് ഓയിൽ പറഞ്ഞെത്തുകാണ്ട് ഇതേമാതിരി ഇങ്ങനെ ആക്കുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ ഒരു ഇത് നമ്മളുണ്ടാക്കുമ്പോഴുള്ള കൊണത്താന്ന് വെച്ചാൽ എന്താണ് നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒന്നും ഇങ്ങോട്ട് ഇട്ടുകാണ്ട് ഒരുപാട് പണി പെരീത്തെടുക്കാം. ആണെങ്കിൽ മിറ്റടിച്ച് തരാൻ പോകാം, അടിച്ചേരി തുടക്കാൻ പോകാം, മാണ്ട അടുക്കളയിൽ നമുക്ക് നമ്മളൊന്ന് പൊടി വാട്ടി അല്ല പൊടി കുഴച്ചും ഇതാക്കിയും ഉള്ളി വാട്ടി അങ്ങനെ ആയിക്കാണ്ട് ഉള്ളിത്തൊലി ആയാലും പല ഇതുണ്ടാവുമല്ലോ. നമ്മളെ റേക്ക് അപ്പോൾ തന്നെ അറിയില്ലേ എന്തെങ്കിലും ഒരു പണി എടുക്കുമ്പോൾ തന്നെ പിന്നെ റേക്ക് മലിൻ്റെ അമ്മയെ അങ്ങനെ തലം മുതൽ ഇങ്ങനെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഈ റേക്കും അടുക്കളയും ഇത്ര മാണ്ടില്ലേനീന്ന്. അപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ ഇനിയാളെ പണി എടുക്കണേൻ്റെ അടിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ ബെഡ്റൂമിൽ എത്താണ് ബെഡ്ഷീറ്റൊക്കെ ശരിയാക്കി നേരം കൊണ്ട്. അപ്പോൾ അതിനും വേണ്ടി പോയപ്പോഴാണ് നമ്മളെ പത്തിരി ആണ്ട് നോക്കിയാണ് ലാസ്റ്റത്തെ കരിഞ്ഞിട്ട് ഞാൻ എടുത്തുവെച്ച ഇത് കരിഞ്ഞിട്ട് ചേട്ടാ അങ്ങോട്ട് നോക്കിയാണ് എന്താ ഉസാർ ഇങ്ങോട്ട് നോക്കിയാണിയാളെ എന്തോ രസമുണ്ട് കാണാൻ. അപ്പോളേ സാറ് ആണെങ്കിലും കൂടിയിട്ട് നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം. അത് നിങ്ങളോട് പറയാനുള്ള ഇങ്ങോട്ട് എന്തോ രസമുണ്ടെങ്കിലും പ്രശ്നമില്ലേ. അപ്പം നല്ലൊരു കടിയാണ് നിങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് അയച്ചെടുക്കിട്ട് തന്നെയാണ്. എൻ്റെ ഒരു പത്തിരി ഉണ്ടായി ഇനിയാളെ കുറച്ച് കരിഞ്ഞിക്കണേ ആ കരിച്ച് നിങ്ങൾ കഴിച്ചാണ്. പക്ഷേ അത് നല്ല രസം ഉണ്ടാവും കേട്ടോ. ഇരയാളും വെളിച്ചെണ്ണി കിടന്നിട്ടുള്ള കഴിച്ച് നല്ല രസം ഉണ്ടാവും. അപ്പം ഇയാളെ നമ്മളെ വീഡിയോ നമുക്കൊക്കെ തിരുപ്പതിയാണ് നമ്മൾ വിചാരിച്ചിട്ട് വീഡിയോ നിങ്ങൾക്ക് തിരുപ്പതിയായി തന്നെയാളെ നമ്മളെ വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് കൊടുക്കിട്ടാ. പിന്നെ ഇനിയാളെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയാളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അതൊന്നും ചെയ്താളി. പിന്നെ ബെല്ലേക്കെ നിൽക്കാൻ മറക്കണ്ട. ബെല്ലേക്കെ നിൽക്കുമ്പോൾ ഇനിയാളെ ഞാൻ ഇതേമാതിരി ഇങ്ങോട്ട് നോക്കിയാണ് എന്തോ ഒരു രസമുള്ള എന്തോ ഒരു മണമുള്ള എന്തോ ഒരു ചാതുള്ള മുതലൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരുമ്പോൾ അങ്ങനെ നിങ്ങളെ ഫോണിൻ്റെ നടുക്കാണ് എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തുറക്കാനും കഴിച്ചോളൂ. ചിലവരൊക്കെ ചോദിച്ചു എന്നോട് ഇപ്പം വീഡിയോ ഇടലില്ലേ നീ എത്താനെയാണോ ഞാൻ പറഞ്ഞു ആ വീഡിയോ എന്നോടുണ്ട്. എപ്പോഴെങ്കിലും ഒന്ന് വല്ല ചുറ്റുപാടിലും വീഡിയോ ഇടാതൊക്കെ ഒന്നല്ലാതെ അപ്പോഴത്തെ നിങ്ങളാരോ വെല്ലേക്ക് നിൽക്കണില്ല അതുകൊണ്ടുള്ള കുഴപ്പമാണ് വെല്ലേക്ക് നിൽക്കിക്കോളി. അപ്പോളേ അപ്പം നമ്മളെ വീഡിയോ നിങ്ങൾക്കൊക്കെ തിരുപ്പതിയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ വീഡിയോ തിരുപ്പതി എങ്ങനെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്നൊരു കമൻറ്റ് ചെയ്തോളി. അസ്സലാമു അലൈക്കും.